മാന്യ സ്നേഹിതർക്ക് വന്ദനം. ഇസ്രായേൽ പാലസ്തീൻ സംഘട്ടനം ശക്തിയായി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻ സംഘടനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഇസ്രായേൽ ഹമാസ് സംഘടനം എന്നേ പറയാൻ കഴിയൂ. കാരണം ഹമാസാണ് ഇസ്രായേലിനെ ഉപദ്രവിച്ചത്, ഇസ്രായേൽ തിരിച്ച് ഹമാസിനെയാണ് ഉപദ്രവിക്കുന്നത്. സ്വാഭാവികമായും ഹമാസ് നിൽക്കുന്നത് പാലസ്തീനിലായതുകൊണ്ട്, അല്ലെങ്കിൽ പാലസ്തീനികളുടെ ഇടയിലായതുകൊണ്ടാണ് പാലസ്തീനികൾക്കും കൂടി ദോഷം സംഭവിക്കുന്നത്. 1400 പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടപ്പോൾ 5000-ലധികം പേർ പാലസ്തീനിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആൾക്കാർ കൊല ചെയ്യപ്പെടുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കപ്പെടുവാൻ കഴിയുന്ന കാര്യമല്ല എങ്കിൽ പോലും, ഈ ഹമാസ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭീകരവാദത്തെ കൃത്യമായി അറിഞ്ഞവർ തന്നെയാണല്ലോ ഈ പാലസ്തീനികളെന്ന് പറയുന്നത്. വാസ്തവത്തിൽ പാലസ്തീനെതിരെയുള്ളൊരു യുദ്ധമേ അല്ലിത്. ഇസ്രായേലിൻ്റെ സ്വന്തം ടെറിട്ടറിയിൽ തന്നെ നല്ലൊരു വിഭാഗം പാലസ്തീനികൾ ഇന്ന് താമസിക്കുന്നുണ്ട്. അവർ സ്വൈരമായി തന്നെയാണ് താമസിക്കുന്നത്. അവരെ ആരെയും ഇസ്രായേൽ ഒരു ഘട്ടത്തിലും ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പാലസ്തീനികളുടെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന ഗാസ മുനമ്പും അതിനോട് താഴോട്ടുള്ള ഈജിപ്റ്റ് വരെയുള്ള ആ കുറഞ്ഞ ദേശം, ആ ഭാഗം വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പാലസ്തീൻകാരുടെ കയ്യിൽ തന്നെയാണ്. എങ്കിലും അവിടെ വെള്ളം കൊടുക്കുന്നതും വൈദ്യുതി കൊടുക്കുന്നതും എല്ലാം ഈ ഇസ്രായേൽ തന്നെയാണ്. പക്ഷേ ആ സ്ഥലത്ത് നിന്നുകൊണ്ട്, ഇസ്രായേലിൽ നിന്ന് വെള്ളവും വൈദ്യുതിയും മറ്റ് സ്ഥാവര ജക്കമ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു ഭീകരവാദം ഉണ്ടാകുവാൻ പാലസ്തീൻ മണ്ണിൽ അവസരമുണ്ടാക്കി കൊടുത്തത് പാലസ്തീനികളുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ അത്തരത്തിൽ അവരൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കേണ്ടുന്ന ഭീകര സംഘടനകൾക്ക് വളരാൻ, തുരങ്കമുണ്ടാക്കാനുള്ള സൗകര്യം അവരുണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ഇവർക്ക് ആയുധ നിർമ്മാണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ പാലസ്തീനികൾ അറിയാതെയാണോ സംഭവിച്ചത്? അപ്പോൾ ഇസ്രായേലിനെ ചെന്ന് ചൊറിയാനായിട്ട് ഹമാസ് ചെന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇവരുടെ തിരിച്ചടി ഉണ്ടായത്. ഇനി ഇസ്രായേൽ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോഴും, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെ അടക്കം കൊന്നു എന്ന് പറയുമ്പോഴും, ഇതിനകത്തെ അനുചിതത്വം നമ്മൾ നോക്കണം. ഒന്ന്, ഇസ്രായേൽ നേരിട്ട് കയറി അടിക്കുകയല്ല ചെയ്തത്. ഹമാസ് വന്ന് ഇസ്രായേലിൽ അവിടെവിടെയായി ഈ ബോംബ് വർഷിപ്പിക്കുകയും 200-ന് വരുന്ന ജനത്തെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അതേ വേഗതയിൽ ഇസ്രായേൽ ഇരച്ച് കയറി അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരെ ഉപദ്രവിച്ചു എങ്കിൽ നമ്മൾ അവർ കാണിക്കുന്നത് തെറ്റാണെന്ന് പറയാമായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച കഴിയുകയാണ്. 1 ആഴ്ചയിലധികം അവർ വെറുതെ ഇരുന്നു. പട്ടാളത്തെ കൊണ്ടുവന്ന് ആദ്യം അവരുടെ ഏറികളെല്ലാം നിരത്തി, എന്നിട്ട് അവർ അവിടെ ട്രാക്ട് വിതരണം നടത്തി. പാലസ്തീനികൾ മാറിക്കോളൂ, ജീവൻ രക്ഷിക്കാൻ താല്പര്യമുള്ളവർ തെക്കോട്ട് മാറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് വടക്കൻ പ്രവിശ്യയിലേക്കാണ് ഇവരുടെ യുദ്ധം നടത്താൻ ഇവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ഹമാസിന് പ്രൊട്ടക്ഷൻ ഇപ്പോഴും പാലസ്തീനികൾ കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഹമാസിന് പ്രൊട്ടക്ഷൻ പാലസ്തീനികൾ കൊടുക്കുന്നു എങ്കിൽ നിശ്ചയമായും പാലസ്തീനികൾ കൊല്ലപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഹമാസിന് ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ഈ പാലസ്തീനികളെ ഇസ്രായേൽ കൊന്നെടുക്കുവാനുള്ള ഒരു യുദ്ധതന്ത്രവും ഒരു ക്രമീകരണങ്ങളും അവർക്കുണ്ടാക്കി വെക്കാം. കാരണം അവരുടെ ഉള്ളിലുള്ളത് വേറെ തീവ്രവാദികളാണ്. ഇസ്രായേലിൻ്റെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അത്തരത്തിലൊരു ഉദ്ദേശം അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണമെങ്കിൽ ഇസ്രായേൽ പോലുള്ളൊരു രാഷ്ട്രത്തിനെതിരെ മറ്റെല്ലാവരെയും അണിനിരത്തേണ്ടതായിട്ടുണ്ട്.
സ്വാഭാവികമായും മര്യാദയ്ക്ക് ജീവിക്കുന്ന ഇസ്രായേൽ, മറ്റാരെയും ഉപദ്രവിക്കാൻ പോകാത്ത ഇസ്രായേൽ, അത്തരത്തിൽ മറ്റുള്ളവരുടെ കണ്ണിൽ കരടായി മാറുക സ്വാഭാവികമായും അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഹമാസ് ഇവരെ വന്ന് ചൊറിയുന്നു, ഇവരെ കൊണ്ട് തിരിച്ചടിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം 1917 മുതലുള്ള ചരിത്രമാണ്. പൊതുവെ ഈ രാഷ്ട്രങ്ങളെല്ലാവരും പറയുന്നത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്, 1917 മുതലല്ല ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത്. ഇസ്രായേൽ രാഷ്ട്രം BCE 1500 മുമ്പ് തന്നെ കർത്താവ് അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് അബ്രഹാമിന് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുന്ന കുറച്ച് ദേശങ്ങളുണ്ട്. ആ ദേശത്തെക്കുറിച്ചൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി ഊരിൽ നിന്ന്, ഇന്നത്തെ ഇറാഖിൻ്റെ കിഴക്കൻ മൂലയിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, യൂഫ്രത്തേസ് നദി മുതൽ ഈജിപ്തിൽ കാണുന്ന നൈൽ നദി വരെയുള്ള ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത്. പിൽക്കാലത്ത് അബ്രഹാമിന് ജനിക്കാൻ പാടില്ലാത്ത ഇസ്മായിൽ ജനിക്കുന്നു. അതിൽ നിന്ന് ആരബ്സ് ഉണ്ടാകുന്നു. ആരബ്സും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് അങ്ങോട്ട് തുടർന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുകയാണ്. ഇവകളെല്ലാം ചരിത്ര സത്യമായിട്ട് നിൽക്കുകയാണ്. അത്തരത്തിലാണ് BC 1900 ആ കാലഘട്ടത്തിൽ ശലോമോൻ രാജാവ്, ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ രാജാവായിരുന്ന ശലോമോൻ, യെരുശലേമിൽ ഇസ്രായേലിന് ദൈവാലയം പണിയുന്നത്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ ആണ്ടുകൾ കഴിഞ്ഞിട്ടാണ് 70 ഇസ്രായേൽ ചിതറിപ്പോകുന്നത്. അതും കഴിഞ്ഞിട്ടാണ് 1917 ഇസ്രായേലിൻ്റെ മടങ്ങി വരവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ മടങ്ങി വരവ് സംഭവിച്ചതിന് ശേഷമുള്ള ചരിത്രമാണ് ഇന്നത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ വന്നു കയറിയവരാണ് എന്നും പാലസ്തീനികൾ അവിടെ പണ്ടേ ഉള്ളവരാണ് എന്നുമാണ് ഇവരുടെ വാദം. വാദം തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വന്നിരിക്കുന്ന ഇസ്രായേൽ പോലും അവരങ്ങോട്ട് കയറി ഒരു പ്രശ്നത്തിന് തയ്യാറെടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇന്ത്യയിൽ നമുക്കറിയാം അയോധ്യ, അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം, അവിടെ ഉണ്ടായിരുന്ന മോസ്ക്, ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് എത്തിയതിന് ശേഷം എന്താണ് ചെയ്തത്? വളരെ കൃത്യമായി ഇസ്ലാമിനെ പറഞ്ഞൊതുക്കി മാറ്റുകയും രാമക്ഷേത്രം പണിയുകയുമാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു മൈൻഡായിരുന്നു ഇസ്രായേലിനുണ്ടായിരുന്നതെങ്കിൽ BC 1000 എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 3000 പഴക്കമുണ്ടായിരുന്ന അവരുടെ ദൈവാലയം നിശ്ചയമായും അതിൻ്റെ ഭാഗം കൂടി ചേർത്ത് പണിതിരിക്കുന്ന അലക്സ അതിനെ പൊളിച്ചു മാറ്റിയിട്ട് അവരവിടെ ദൈവാലയം പണിയുമായിരുന്നു. പക്ഷേ അവരുടെ സ്വഭാവ രീതി നമ്മൾ മനസ്സിലാക്കണം. അവർ നിശ്ചയമായും ഇസ്ലാമിനോട് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇവരുടെ ഭാഗം മാത്രം അവരെടുത്ത് ആരാധനയായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. ഒരിക്കലും ഇസ്ലാമിനെയോ അല്ലെങ്കിൽ അറബ്സിനെയോ അങ്ങോട്ട് കയറി ഉപദ്രവിക്കുവാൻ ഇസ്രായേൽ പോയതായി നമുക്ക് ചരിത്രമില്ല. എല്ലാ സമയത്തും ആരെങ്കിലും അങ്ങോട്ട് കയറി ചൊറിയുന്നു. ചൊറിയുന്ന സമയത്ത് ഒരു 10 കൂടെ എങ്കിലും, ഏറ്റവും കുറഞ്ഞ പക്ഷം ആ അടി തീരുമ്പോൾ പുള്ളി 10 കൂടെ എങ്കിലും പിടിക്കുകയാണ് ലീനി. ഇപ്പോൾ 20 പിടിക്കണമെന്നും അതുപോലെ 10 അകത്തേക്ക് പിടിക്കണമെന്നും ഒക്കെ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ യുദ്ധത്തിലും നല്ലൊരു ഏറിയ ഇസ്രായേൽ തിരിച്ചു പിടിക്കും എന്നതിന് സംശയം വേണ്ട. നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം, കണ്ട സ്റ്റേജ് 1, അതിൻ്റെ ആദ്യ ഭാഗം പച്ചക്കളർ കാണുന്നത് മുഴുവൻ പാലസ്തീനാണ്. 1945 ദൃശ്യമാണിത്. പച്ചക്കളറിൽ കാണുന്നത് മുഴുവൻ പാലസ്തീനാണ്. അന്നുണ്ടായ യുദ്ധത്തിൽ അവിടെ എവിടെയായി വെള്ള സ്പോട്ട് പോലെ ഇസ്രായേൽ കുറച്ചു മാത്രമേ ഉള്ളൂ. 47 എത്തുമ്പോൾ, 2 മാറുമ്പോൾ വെള്ള ശരിക്കങ്ങ് കയറിയിരിക്കുകയാണ്. പച്ചയ്ക്ക് കോട്ടം സംഭവിച്ചിരിക്കുന്നു. 67 അടുത്ത യുദ്ധം നടക്കുന്ന സമയം വരുമ്പോൾ ശരിക്കും പച്ചയങ്ങ് കുറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നമുക്കറിയാം 2000 ഇതാണ് കണ്ടീഷൻ. 2023 ഇതിനേക്കാളും അവസ്ഥ മാറിയ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇനി താമസിയാതെ ഗാസ സ്ട്രിപ്പും അതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളും താമസം പിന്നെ അവിടെ തന്നെ പച്ചപ്പില്ലാതാകും. മുഴുവൻ അവിടെ നിന്ന് മാറുന്നൊരു അന്തരീക്ഷമുണ്ടാകും. അടുത്ത് ഇസ്രായേലിനെ പിടിക്കുവാനുള്ളത് യെരുശലേം ദൈവാലയം ഇരിക്കുന്ന ഭാഗമാണ്, പ്രധാനമായും അലക്സ ദൈവാലയമാണ്. അത് ഇസ്രായേൽ തിരിച്ചു പിടിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും, ആരബ്സിൻ്റെയും ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും വ്യത്യസ്തം അവരുടെ സ്വഭാവ ശൈലി നിങ്ങളൊന്ന് നോക്കൂ. ഇസ്ലാമാണ് ഇങ്ങോട്ട് കയറി അടിച്ചത്, യഹൂദനല്ല അങ്ങോട്ടടിച്ചത്. ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. യഹൂദൻ എക്കാലത്തും അടി കിട്ടേണ്ടതാണ്. കാരണം യഹൂദൻ കർത്താവിനെ വരെ തള്ളിക്കളഞ്ഞവരാണ്. ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട് യഹൂദനെ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്, കാരണം അവരുടെ കർത്താവിനെ കൊന്നു. ഒരിക്കലുമല്ല,
ഇസ്രായേലിൻ്റെ രക്ഷകനായി അല്ലെങ്കിൽ കൂതൻ്റെ രക്ഷകനായി സ്വന്തം ജനത്തിൻ്റെ രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അവരാണ് കൊന്നത് എന്ന് പറയുമ്പോൾ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ കൈക്കൊണ്ടില്ല, യേശു കർത്താവ് അവരുടെ ആളാണ്, യേശുവിനെ അവർ കൊന്നു എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് വെപ്രാളം കാണിക്കേണ്ടത്? കാര്യം യേശു ക്രിസ്തുവിനെ ഇസ്രായേൽ ഒറ്റക്കൊടുക്കുകയും ഇസ്രായേൽ തള്ളിക്കളയുകയും യേശു ക്രിസ്തു ഇസ്രായേലിന് വേണ്ടി മരിക്കുമ്പോൾ അവർ അംഗീകരിക്കുകയും ചെയ്യാതെ വന്നത് വാസ്തവത്തിൽ പുറജാതിക്കാരായ നമുക്ക് നേട്ടമാണ് ഉണ്ടാക്കിയത്. അവർ അവരെ സ്വീകരിക്കാതെ വന്നപ്പോൾ അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു. പുറജാതികളിൽ ആർക്കെങ്കിലും രക്ഷ ആവശ്യമുണ്ടെങ്കിൽ യേശുവിനെ സ്വീകരിച്ചുകൊള്ളുവാൻ ഒരു വാതിൽ തുറന്നിട്ട് തന്നതുകൊണ്ടാണ് നമുക്ക് രക്ഷ ലഭ്യമായത്. അല്ലാതെ ക്രിസ്ത്യാനിയുടെ വകയായിട്ട് വന്നയാളല്ല ആ കർത്താവായ യേശു ക്രിസ്തു. യഹൂദൻ്റെ ആൾ തന്നെയാണ് യേശു ക്രിസ്തു. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് വന്നവൻ, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വന്നവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിൻ്റെ വേര്, യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ചവൻ, ആ ക്രിസ്തുവിനെ അവരാണ് കൊന്നത്. അവർ കൊന്നത് കൊന്നു എന്ന് മാത്രമല്ല, അവർ യേശുവിനെ സ്വീകരിക്കാതെ വന്നതുകൊണ്ടാണ് രക്ഷ നമ്മളിലേക്ക് എത്തിയത്, നമുക്കും ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ടാണ് പിന്നീട് യേശു ക്രിസ്തുവും ശിഷ്യന്മാരും പറഞ്ഞത്, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവിൻ. എന്താണ് സുവിശേഷം? സകല മാലോകർക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ദൈവമക്കളാകുവാനുള്ള അധികാരം സിദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രക്ഷ നമ്മളിലേക്ക് വന്നത് യഹൂദൻ കാരണമാണ്. പിന്നെന്തിനാണ് ക്രിസ്ത്യാനി യഹൂദനെ ഉപദ്രവിക്കേണ്ടത്? കാര്യം യാതൊരു കാര്യവുമില്ല. എന്നാൽ ഇസ്ലാമിന് യഹൂദനെ ഉപദ്രവിക്കേണ്ടത് കാര്യമുണ്ട്. ലോകത്തിൻ്റെ രക്ഷകനായി ഈ യഹൂദനിൽ നിന്ന് യേശു ക്രിസ്തു വന്നതുകൊണ്ടും ക്രിസ്ത്യാനിയോട് ഇസ്ലാമിന് വെറുപ്പുണ്ടാകുവാൻ കാരണം ഈ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ സ്വീകരിച്ചത് കൊണ്ടുമാണ്. യഹൂദനിൽ നിന്ന് വന്നതുകൊണ്ട് അവരോട് വെറുപ്പും യേശുവിനെ ഞങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങളോട് വെറുപ്പുമാണ്. ഇതിനെ രണ്ടിനെയും തകർക്കുക, തച്ചുടക്കുക എന്നതാണ് പൈശാചിക തന്ത്രം. ആ പൈശാചിക തന്ത്രം വളരെ ഉഷാറായി വളരുന്ന ഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ അറബിയുടെ ശൈലി നിങ്ങളൊന്ന് നോക്കൂ. ഒളിച്ചു വരിക, ഉപദ്രവിക്കാൻ ശ്രമിക്കുക, ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നേരെ ചെന്ന് തുരങ്കത്തിനകത്ത് ഒളിച്ചിരിക്കുക, മുമ്പിൽ പെൺപിള്ളേരെയും കൊച്ചുകുട്ടികളെയും നിർത്തിയിട്ട് തുരങ്കത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഹമാസ്, അതിൻ്റെ പുറത്ത് കുത്തിയിരുന്ന് കരയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും രംഗങ്ങൾ, എന്തൊരു ഗതികേടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത. നേർക്ക് നേരടിക്കാൻ ഇവർ തയ്യാറല്ല. ഇനി ഇസ്രായേലിനെ നിങ്ങൾ നോക്കൂ. അവർ സുന്ദരമെന്നും സമാധാനമെന്നും കരുതിയിരുന്ന അവരുടെ മേഖലയിലേക്ക് കയറി അവരുടെ സമാധാനത്തെ അസമാധാനമാക്കി, ആൾക്കാരെ ബന്ദികളാക്കി. ഇസ്രായേൽ എന്താ ചെയ്തത്? ലോകത്തിലെമ്പാടുമുള്ള ഇസ്രായേൽ ജനത എല്ലാവരും പട്ടാളക്കാരാണെന്ന് നിങ്ങൾക്കറിയാം. ആണും പെണ്ണും എല്ലാവരും സ്വന്തം നാട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. അവരുടെ ദേശം പിടിച്ചെടുക്കാൻ പോകുമ്പോൾ അവരുടെ ദേശത്തേക്ക് വന്നിറങ്ങുകയാണ്. പാലസ്തീനിലുള്ള പാലസ്തീനികളും ഹമാസിൻ്റെ ആൾക്കാരുമൊക്കെ അവരുടെ കടക്കപ്പായും ചുരുട്ടി ഓടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ലോകത്തെമ്പാടും സുരക്ഷിതമായി സുഖമായി ജീവിച്ചിരുന്ന ഇസ്രായേൽ അവൻ്റെ നാട്ടിലേക്ക് വന്നിറങ്ങുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്, രാജ്യം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടി മരിക്കാൻ തയ്യാറായി ആൾക്കാർ വിമാനത്തിൽ വന്നിറങ്ങുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. സ്വന്തം നാടാണ് എന്ന് വരികിൽ ഇവർ കിടന്ന് ഓടേണ്ടെന്ന ആവശ്യമില്ല, അവിടെ അവർക്ക് നിന്നവർക്ക് യുദ്ധം ചെയ്യത്തക്കിയതേ ഉള്ളൂ. സ്വന്തം നാടല്ലാത്തത് കൊണ്ട് അപ്പുറത്തെ പറമ്പുകാരനെ കയറി ചൊറിഞ്ഞിട്ട് അവസാനം പരമ്പും കെട്ടി ഓടുന്നിറങ്ങൻ നമ്മൾ കാണുകയാണ്. പക്ഷേ ഇസ്രായേൽ അങ്ങനല്ല. അവൻ്റെ സ്വന്തം ലാൻഡ് പിടിച്ചെടുക്കാൻ വരുന്നവനെ തിരിച്ചു നിന്ന് ചെറുക്കേണ്ടതിന് ലോകത്തെമ്പാടും സുഖമായി സൗകര്യങ്ങളിൽ തന്നെ ജീവിക്കുന്ന ഇസ്രായേൽ മക്കൾ മടങ്ങി വരുന്ന രംഗമാണ്. രണ്ടുപേരുടെയും ചോരയുടെ നിറം നിങ്ങൾ കാണുന്നുണ്ടോ? രണ്ടുപേരുടെയും ചോരയുടെ ക്വാളിറ്റി നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ക്വാളിറ്റി നിങ്ങൾ കണ്ടിരിക്കണം, ഈ ക്വാളിറ്റി നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ആ ജനം പൊരുതും, ആ ജനം പൊരുതി ജയിക്കും. പൊരുതി ജയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. പാലസ്തീനികൾ കൊല്ലപ്പെടുന്നതിൽ മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് പ്രയാസമുണ്ട് എന്ന് വരികിലും അവിടെ ഹമാസിനുള്ള വളക്കൂറുള്ള മണ്ണ് ഉണ്ടാക്കി കൊടുത്തത് അവർ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ ഓർത്തു നോക്കൂ, ഹമാസിൻ്റെ നേതാവിൻ്റെ മകൻ 6 കോടി രൂപ വിലയുള്ള കാറെടുത്ത് അവൻ ഖത്തറിൽ കറങ്ങി നടക്കുകയാണ്. അവൻ്റെ അപ്പനും ഖത്തറിലാണ്, ടീമുകളെല്ലാം ഖത്തറിലാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ആജ്ഞ പുറപ്പെടുവിക്കുന്നേ ഉള്ളൂ. ഇസ്രായേൽ നിങ്ങൾ നോക്കൂ, കളത്തിലാണ് നിൽക്കുകയാണ്. അതാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത. സദ്ദാം ഹുസൈൻ ഓടി ഒളിച്ചത് നമ്മൾ കണ്ടു. ഗദ്ദാഫിയെ പിടിച്ചെടുത്തത് ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ്. നിങ്ങൾ നോക്കൂ ഉക്രൈൻ യുദ്ധം, നിങ്ങൾ നോക്കൂ, ഫ്രണ്ടിൽ നിൽക്കുകയാണ് സെലൻസ്കി. എന്താണ് കാരണം? അതാണ് യഹൂദൻ. യഹൂദൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. യുദ്ധത്തിൽ അവൻ പുറകോട്ട് മാറില്ല, അവൻ മുൻപിൽ തന്നെ നിൽക്കും. ആ യഹൂദനിൽ നിന്ന് ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
കർത്താവ് പിറകിലേക്ക് മാറിയവനല്ല. മാനവകുലത്തിൻ്റെ പാപം ചുമലിലേറാൻ സ്വർഗത്തിലെ മഹത്വം വിട്ട് എല്ലാ സൗകര്യങ്ങളും വിട്ട് ദൈവത്തോട് കൂടെ ഇരുന്നവൻ ദൈവത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ സകലരുടെയും പാപം യഹൂദനായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് നമ്മൾ മരിക്കേണ്ടതിന് പകരം നമുക്ക് സുഖം തരുവാൻ, നമുക്ക് സംരക്ഷണം തരുവാൻ, നമുക്ക് സുരക്ഷിതത്വം തരുവാൻ, നമുക്ക് നിത്യജീവനെ തരുവാൻ ആ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിലേക്ക് കയറി. ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും നമ്മുടെ രക്ഷയ്ക്കായി ആ ക്രിസ്തു മഹിമയുടെ വലതുഭാഗത്ത് പക്ഷപാതവുമായിട്ടിരിക്കുകയാണ്. അതാണ് യഹൂദൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ക്വാളിറ്റിക്കെതിരെ നിൽക്കാൻ ആർക്കുമാവില്ല എന്നത് പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ മകുടത്തിൽ നിൽക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. നമുക്കറിയാം കാര്യങ്ങളല്ല. എന്നിട്ടും ഇവിടെ ആൾക്കാർ പറയുന്നു ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തും, ഇസ്രായേലിൻ്റെ കണ്ടുപിടുത്തങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള ആംബിയറുണ്ടോ ഈ ലോകത്തിൽ ഏതെങ്കിലും ജാതിക്ക്? ഇല്ല. ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം, ഇസ്രായേൽ എന്നൊരു ജനത ഇല്ലാതിരുന്നു എങ്കിലുള്ള ഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്തിൽ അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ കർത്താവ് പറയുന്നത് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നാണ്. ഇസ്രായേലിനെതിരെ വാദമൂരാതെ സംസാരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ഇസ്രായേൽ നടത്തിയ കണ്ടുപിടുത്തങ്ങളുടെ നേട്ടമുണ്ട്, ഇസ്രായേലിൻ്റെ ചോരയുടെയും വിയർപ്പിൻ്റെയും മണമുണ്ട് എന്നതിന് യാതൊരു സംശയവും വേണ്ട. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ അംഗീകരിച്ചാലും ഏതായാലും ലോകം മുഴുവൻ പടർന്നു പന്തലിക്കാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക, ബ്രിട്ടൻ സഖ്യകക്ഷികൾ നിൽക്കണമെന്ന്, മറു സൈഡിൽ പാലസ്തീനും അതിനോട് ചേർന്ന് ഇറാൻ, ഇറാഖ്, ഈജിപ്റ്റ്, ലിബിയ, റഷ്യ ഈ ടീമുകൾ നിൽക്കണമെന്നും എക്കസ്കിൽ പ്രവചനം ഇന്നേക്ക് 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്നു. അതതുപോലെ ഇന്നും പത്രമാധ്യമങ്ങളിൽ സംഭവിക്കുന്നു എന്ന് വരികിൽ ഒരു കാര്യം തിരിച്ചറിയുക, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും നുണയല്ല, ഒന്നും കെട്ടുകഥയല്ല. ഇവിടെ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നിരീശ്വരവാദികൾ ഊഹിച്ചു തന്ന ഊഹാഭോഗങ്ങളുമല്ല. വളരെ കൃത്യമായി കാലക്കണക്കോടുകൂടി ഇന്നിന്ന രാഷ്ട്രങ്ങൾ ഇന്നിടങ്ങളിൽ നിന്ന് ഇന്നിന്ന ആൾക്കാരോടുകൂടി വരുമെന്നും അപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നുമുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അവകൾ ഒരു വ്യത്യാസവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാന്യസ്നേഹിതരോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഉണർന്നുകൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേലിൻ്റെ കൂടെയും പാലസ്തീനുകളുടെ കൂടെയും നമുക്ക് നിൽക്കേണ്ട നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. ഇവിടെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യുദ്ധമില്ലാത്ത നാട്ടിലേക്ക്, കണ്ണുനീരും കരച്ചിലും വിലാപവുമില്ലാത്ത നാട്ടിലേക്ക് തനിക്കായി കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവ് വരുവാൻ പോകുന്നു. രക്ഷപ്പെട്ടുകൊള്ളുക. ഇവിടെ യുദ്ധം മാത്രമല്ല, ഈ ഭൂമിയെ കർത്താവ് തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന വസ്തുതയും മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കരുത്, ഒരുപാട് ദിവസം നിൽക്കാനാവില്ല. ഇവിടം വിട്ടു പോകുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ, കഷ്ടതയില്ലാ നാട്ടിലേക്ക്, കണ്ണുനീരില്ലാ നാട്ടിലേക്ക് ചെല്ലണമെങ്കിൽ സുബോധത്തോടിരിക്കുക, രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.